ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 1 വരെ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയത് 3623 പേർ. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ചേർത്തലയിൽ 500 പേർക്ക് തൊഴിൽ നൽകുന്ന ചിപ്പ് കമ്പനി ആരംഭിക്കാൻ ഐടി കമ്പനി മേധാവികൾ മന്ത്രി പി പ്രസാദുമായി കൂടിക്കാഴ്ച നടത്തി. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന്. ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി മലയാളി താരം മിന്നുമണി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു. മൺസൂൺ പാത്തി നിലവിൽ അതിന്റെ സാധാരണ സ്ഥാനത്തു നിന്നും തെക്കുഭാഗത്തേക്ക് മാറിയതും മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മറ്റൊരു ചക്രവാത ചുഴി ആൻഡമാൻ കടലിന് മുകളിലും സ്ഥിതി ചെയ്യുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും ചിലയിടങ്ങളിൽ തീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മീൻപിടിക്കാനുള്ള വിലക്ക് തുടരുകയാണ്. കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മുൻകരുതൽ സ്വീകരിക്കണം. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശ അനുസരണം മാറി താമസിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം ജില്ലയിൽ കനത്ത മഴ സാധ്യതാ മുന്നറിയിപ്പിനെ തുടർന്ന് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി. പ്രളയം, കോവിഡ് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ സാമൂഹ്യ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കേരളത്തിനായെന്നും സുസ്ഥിര വികസനത്തിൽ മുൻപന്തിയിലെത്താനായെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നത് തന്നെയാണ് സർക്കാർ നയം. അത് നിഷേധിക്കുന്ന സമീപനമില്ല. ധനലഭ്യത കുറവ് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും തിരുവനന്തപുരത്ത് കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റിന്റെ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിൽ ചർച്ചകൾ ആവശ്യമുണ്ടെന്നും ഏകപക്ഷീയ നിലപാടല്ല വേണ്ടതെന്നും മന്ത്രി ചോദ്യത്തിന് മറുപടി നൽകി. 2023 ജനുവരി മുതൽ ജൂലൈ 1 വരെ 3623 പേരാണ് ഡെങ്കിപ്പനി ബാധിതരായി ചികിത്സ തേടിയത്. 18 മരണങ്ങളും സ്ഥിരീകരിച്ചു. 10,790 കേസുകളിൽ ഡെങ്കിപ്പനി സംശയവും ആരോഗ്യ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട്. ജൂണിൽ മാത്രം 1,876 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത്. 8 മരണവും സ്ഥിരീകരിച്ചു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വളരുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പകർച്ചപ്പനി പ്രതിരോധം ശക്തമാക്കാൻ തദ്ദേശ സ്ഥാപനതലത്തിൽ 2 ആഴ്ചയിലൊരിക്കൽ യോഗം ചേരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പ്രത്യേക ശുചീകരണ യജ്ഞം നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ക്ഷീരകർഷകർ എന്നിവർ ശ്രദ്ധിക്കണം. മണ്ണിലോ മലിനജലത്തിലോ ഇറങ്ങിയാൽ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ്. കയ്യുറയും കാലുറയും ഇല്ലാതെ മണ്ണിലോ വെള്ളത്തിലോ ജോലിക്ക് ഇറങ്ങരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടിയത് 293,424 പേർ. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തെ പനി ബാധിതരെക്കാൾ കുറവാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 ജൂണിൽ സംസ്ഥാനത്ത് പനിക്ക് ചികിത്സ തേടിയത് 350,783 പേരാണ്. എന്നാൽ ഡെങ്കിപ്പനി വ്യാപനത്തിൽ ഈ വർഷം വർധനയുണ്ട്. ഡെങ്കിപ്പനി സാധ്യത മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. ശനിയാഴ്ച 12,728 പേരാണ് പനിക്ക് ചികിത്സ തേടിയത്. ഇതിൽ 55 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. 2 ഡെങ്കിപ്പനി മരണവും 2 എലിപ്പനി മരണവും ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലേഷ്യ ആസ്ഥാനമായ ഇൻഫിനസ് എന്ന ഐടി കമ്പനി പ്രതിനിധികൾ കൃഷിമന്ത്രി പി പ്രസാദുമായി കൂടിക്കാഴ്ച നടത്തി. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഓട്ടോമൊബൈൽ എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന ചിപ്പ് രൂപകൽപ്പന ചെയ്യുന്ന കമ്പനിയാണ് ഇൻഫിനസ്. കേരളത്തിൽ കമ്പനി തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് പ്രതിനിധികൾ എത്തിയത്. 500 പേർക്ക് തൊഴിൽ നൽകുന്നതിന് കഴിയുന്ന സ്ഥാപനമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. ചേർത്തലയിൽ കമ്പനി തുടങ്ങാൻ പ്രതിനിധികൾ സന്നദ്ധ അറിയിച്ചു. ഇതിനായി വ്യവസായ മന്ത്രി പി രാജീവ് അടക്കമുള്ളവരുമായി തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരും. സംസ്ഥാനത്തെ ബിരുദ കോഴ്സുകൾ 4 വർഷമാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് ഈ മേഖലയിലെ വിദഗ്ധരുമായി സംവദിക്കും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് തവക്കരയിലെ സർവകലാശാല ആസ്ഥാനത്തെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി.
പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന് ആയിരക്കണക്കിന് തൊഴിൽച്ചിൽക്കാരെ അണിനിരത്തുന്ന കുട്ടനാടിന്റെ ദേശീയ കലോത്സവം കൂടിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയുടെ സ്മരണാർത്ഥം നടക്കുന്ന ജലമാമാങ്കമാണ് മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ നടക്കുന്നത്. സംസ്ഥാനത്തെ ജലമേളകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ജലോത്സവമാണിത്. പമ്പയാറ്റിൽ 6 ജലരാജാക്കന്മാരാണ് ഇന്ന് അംഗത്തിനിറങ്ങുന്നത്. വെപ്പ്, ഇരുട്ടൂത്തി, തെക്കനോടി എന്നീ കളിവള്ളങ്ങളും ജലമാമാങ്കത്തിനുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ജലോത്സവത്തിന്റെ ആവേശം ഒട്ടും കുറച്ചിട്ടില്ല. ചമ്പക്കുളത്ത് ജലോത്സവ പ്രേമികൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപരമായ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മത്സരം ആരംഭിക്കും. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായ നഗരസഭാ പ്രതിനിധി ശില്പശാല കോവളത്ത് ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ശുദ്ധജല ലഭ്യതയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യകതയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അതിനായി മുഴുവൻ സ്കൂളുകളിലും ജലശ്രീ ക്ലബ്ബുകൾ ആരംഭിക്കും. ജലശ്രീ ക്ലബ്ബുകളുടെ ജില്ലാതല ശില്പശാല മഞ്ചേരി വായ്പാറപ്പടി GMLP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാധാരണക്കാർക്കുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കേരള സർക്കാർ 100 കോടി രൂപ അനുവദിച്ചു. പദ്ധതി നടപ്പാക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് തുക കൈമാറിയത്. ബജറ്റിൽ 442.50 കോടി രൂപ നീക്കിവച്ചിരുന്നു. സംസ്ഥാന സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും ഇന്നു മുതൽ. ഈ മാസം 6 പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ പ്രദർശന മേള സംഘടിപ്പിക്കും. പാലക്കാട് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് നെല്ലിമേട് കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. OP കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഏകീകൃത സിവിൽ കോഡിനെതിരെ CPIM പ്രഖ്യാപിച്ച സമരം രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്നും അത്തരം പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള സമരം ഈ മാസം 10 ചേരുന്ന UDF യോഗത്തിൽ പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചാണെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകുന്നത് സംബന്ധിച്ച് കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചു. ധാരണ സംബന്ധിച്ച് കാര്യം KPCC പ്രസിഡന്റും ലീഗ് നേതാക്കളും അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. മേയർ സ്ഥാനം ലീഗിന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ CPMന്റേത് ആറു പിന്തിരിപ്പൻ നിലപാടാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ മലയാളി താരം മിന്നുമണി ഇടം തേടി. 2020 ടീമിലാണ് വയനാട്ടുകാരിക്ക് സ്ഥാനം ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൽസന്റ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായ മിന്നുമണി വയനാട് മാനന്തവാടി സ്വദേശിനിയാണ്. വനിതാ IPLലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി താരം കൂടിയായിരുന്നു മിന്നുമണി. മാനന്തവാടി GVHSS പഠിക്കുമ്പോൾ അവിടുത്തെ കായികാധ്യാപികയായിരുന്ന NSMEയാണ് മിന്നുമണിയിലെ കായിക താരത്തെ കണ്ടെത്തിയത്. തുടർന്ന് തൊടുപുഴയിലെ ജൂനിയർ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനം ആരംഭിച്ചതോടെയാണ് മിന്നുമണിയെ തേടി അവസരങ്ങൾ എത്തിയത്. ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് എത്തുന്ന ആദ്യ ഗോത്ര വനിത കൂടിയാണ് മിന്നുമണി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജൂനിയർ ക്രിക്കറ്റ് ഓഫ് ഇയർ പുരസ്കാരം, പ്രോമിസിംഗ് പ്ലെയർ പുരസ്കാരം എന്നിവയും മിന്നുമണിയെ തേടിയെത്തിയിട്ടുണ്ട്. ഓഫ് സ്പിന്നർ കൂടിയായ ഈ 23-കാരി കേരളത്തിനായി അണ്ടർ 16 മുതൽ എല്ലാ വിഭാഗത്തിലും കളിച്ചിരുന്നു. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് കേരള ഘടകത്തിന്റെ പുതിയ മേധാവിയായി V ശോഭന ചുമതലയേറ്റു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ടെലികോം മേധാവിയാണ് തിരുവനന്തപുരം സ്വദേശിയായ ശോഭന. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശോഭന ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിലെ 1987 ബാച്ച് ഉദ്യോഗസ്ഥയാണ്. തിരുവനന്തപുരത്ത് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടാക്കട പന്നിയോട് തണ്ണിച്ചാൻകുഴി സ്വദേശി സോനയാണ് ഭർത്താവ് വിപിന്റെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15 ദിവസം മുമ്പായിരുന്നു വിവാഹം. അസ്വാഭാവിക മരണത്തിന് കാട്ടാക്കട പോലീസ് കേസെടുത്തു. ചിറയൻകീഴ് പെരുങ്കുഴിയിൽ ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചു. പെരുങ്കുഴി സ്വദേശിനി തങ്കമണിയാണ് മരിച്ചത്. 62 വയസ്സുണ്ട്. മൃതദേഹം ട്രാക്കിൽ നിന്ന് മാറ്റുന്നതിനായി വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടു. വന്ദേഭാരത്, ജനശതാബ്ദി എക്സ്പ്രസുകൾ വൈകി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ.
സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 1 വരെ ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയത് 3623 പേർ. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ചേർത്തലയിൽ 500 പേർക്ക് തൊഴിൽ നൽകുന്ന ചിപ്പ് കമ്പനി ആരംഭിക്കാൻ ഐടി കമ്പനി മേധാവികൾ മന്ത്രി പി പ്രസാദുമായി കൂടിക്കാഴ്ച നടത്തി. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന്. ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി മലയാളി താരം മിന്നുമണി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.